നമസ്കാരം റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ അഭിപ്രായ വ്യത്യാസം ഉയർന്നെങ്കിലും ചൈനയുടെ യുദ്ധത്തോടുള്ള പ്രതികരണത്തിൽ ഏകകണ്ഠനിലപാടുമായി കോഡ് ഉച്ചകോടി യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ഉച്ചകോടിയിലായിരുന്നു യുക്രൈൻ അധിനിവേശത്തിൽ അംഗരാഷ്ട്രങ്ങളായ ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യുഎസ് എന്നിവയുടെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് എന്നാൽ ഇൻഡോ പസഫിക്കിലെ നിലവിലുള്ള സ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും നിർബന്ധിതമോ പ്രകോപനപരമോ ഏകപക്ഷീയമോ ആയ നടപടികളെ ശക്തമായി എതിർത്ത ക്വാഡ് രാഷ്ട്രങ്ങൾ ചൈനയ്ക്കെതിരായ നിലപാടിൽ ഉറച്ചു നൽകുകയും ചെയ്തു യുക്രൈൻ അധിനിവേശത്തിൽ അമേരിക്കയും ജപ്പാനും റഷ്യക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ജാപ്പനീസ് പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷ്ദയും റഷ്യയുടെ പേര് പരസ്യമായി ഉന്നയിച്ചപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ഉച്ചകോടിയിലെ ഉദ്ഘാടന പ്രസ്താവനയിൽ അത്തരമൊരു നീക്കത്തിന് തയ്യാറായില്ല റഷ്യ ഈ യുദ്ധം തുടരുന്നിടത്തോളം ഞങ്ങൾ പങ്കാളികളായി തുടരുകയും ആഗോള പ്രതികരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യും എന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം യുക്രൈനെതിരായ റഷ്യൻ ക്രൂരവും പ്രകോപനരഹിതവുമായ യുദ്ധം ഒരു മാനസിക ദുരന്തത്തിന് തുടക്കമിട്ടിരിക്കുന്നു നിരപരാധികളായ സാധാരണക്കാർ തെരുവുകളിൽ കൊല്ലപ്പെട്ടു ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ആഭ്യന്തരമായി കടത്തപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് കേവലം ഒരു യൂറോപ്യൻ പ്രശ്നം മാത്രമല്ല ഇതൊരു ആഗോള പ്രശ്നമാണ് ബൈഡൻ പറഞ്ഞു നിങ്ങൾ ടെലിവിഷൻ ഓണാക്കിയാൽ റഷ്യ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ പുടിനുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ സൈനിക ലക്ഷ്യങ്ങൾ പോലും ലക്ഷ്യമിടുന്നില്ല യുക്രൈനിയൻ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതുപോലെ അവർ എല്ലാ സ്കൂളുകളും പള്ളികളും ചരിത്ര മ്യൂസിയവും നശിപ്പിക്കുകയാണ് ലോകം അതിനെ നേരിടേണ്ടതുണ്ട് നമ്മളും അദ്ദേഹം പറഞ്ഞു യുക്രൈനിലെ യുദ്ധം ഒരു മാതൃകയാക്കാനില്ല എന്നായിരുന്നു കിഷിദ മുന്നറിയിപ്പ് നൽകിയത് യുക്രൈനിലെ സ്ഥിതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ക്വാഡ് രാജ്യങ്ങളുടെ നേതാക്കൾ ആശങ്ക പങ്കുവച്ചുവെന്നും ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ അറിയിച്ചു യുക്രൈനിലെ യുദ്ധ ദുരന്തത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ നേതാക്കൾ ഏത് മേഖലയിലാണെങ്കിലും നിയമവാഴ്ച പരമാധികാരം അതിർത്തി സംരക്ഷണം എന്നിവ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടതായും കിഷിദ വ്യക്തമാക്കി ആഗോളതലത്തിൽ ക്വാഡ് ഗ്രൂപ്പ് തങ്ങളുടെ വ്യാപ്തിയും സ്വാധീനവും വിപുലീകരിച്ച് സുപ്രധാന സ്ഥാനം നേടി എന്നായിരുന്നു റഷ്യയെക്കുറിച്ച് നിശബ്ദനായ മോദി പറഞ്ഞത് സ്വാതന്ത്ര്യവും തുറന്നതും ഉൾക്കൊള്ളുന്നതുമായ ഇൻഡോ പസഫിക് മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇൻഡോ പസഫിക് മേഖലയ്ക്കായി ക്രിയാത്മക അജണ്ടയുമായി ക്വാഡ് മുന്നോട്ടു പോകുന്നു ഗുണത്തിനുള്ള ശക്തി എന്ന ക്വാഡ് പ്രതിച്ഛായ ശക്തിപ്പെടുത്താൻ ഇത് തുടരും ചൈനയുടെ പേര് പരാമർശിക്കാതെ മോദി പറഞ്ഞു വാക്സിൻ വിതരണം കാലാവസ്ഥാ പ്രവർത്തനം വിതരണ ശൃംഖല പ്രതിരോധം ദുരന്ത പ്രതികരണം സാമ്പത്തിക സഹകരണം എന്നിവയിലെ ക്വാഡ് സഹകരണവും അദ്ദേഹം വ്യക്തമാക്കി പുതിയ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ മുൻഗണനകൾ ക്വാഡ് അജണ്ടയുമായി യോജിപ്പിക്കുന്നത് ഒരു സ്വതന്ത്രവും തുറന്നതും പ്രതിരോധ ശേഷിയുള്ളതുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായി ഒരുമിച്ച് നൽകുകയും കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം ഓസ്ട്രേലിയൻ പ്രസിഡന്റ് അൽബാനീസും വ്യക്തമാക്കി യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും ചൈനീസ് ഭീഷണിയുടെയും കാര്യത്തിൽ നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത വ്യക്തമാക്കുന്നതായിരുന്നു നാല് രാഷ്ട്രതലവന്മാരുടെയും പ്രസ്താവനകൾ ഈ വർഷം മാർച്ചിൽ ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിലും സമാനമായ കാര്യമായിരുന്നു അരങ്ങേറിയത് അവിടെയും റഷ്യയെക്കുറിച്ചുള്ള വിമർശനത്തിന് സംയുക്ത പ്രസ്താവനയിൽ ഇടം ലഭിച്ചില്ല പകരം ഇൻഡോ പസഫിക്കിനെ കുറിച്ചുള്ള പൊതുവായ നിലപാട് വ്യക്തമാക്കപ്പെട്ടു വെബ് ഡെസ്ക് ന്യൂസ്